ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ കുട്ടികളും നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയായിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ഒരു പ്രവർത്തനം തന്നുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. എല്ലാ കൂട്ടുകാരും അത് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ടീച്ചറുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ടീച്ചർക്കറിയാം. ഇനി ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ ക്ലാസ് കൂടി കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത പരിചയപ്പെട്ടു അല്ലേ? എന്തായിരുന്നു കവിതയുടെ പേര്? മലയാള നാടേ ജയിച്ചാലും. ആ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലേ. അത് എഴുതിയ കവിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരായിരുന്നു? ഏ, ചങ്ങമ്പുഴ. ആ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മലയാള നാടേ ജയിച്ചാലും എന്നുള്ള കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പരിചയപ്പെട്ടത്. കവിത നമ്മൾ കേട്ടു അല്ലേ? പല ഈണത്തിൽ ചൊല്ലുന്നത് കേട്ടു. നമ്മൾ ചൊല്ലാനും പഠിച്ചു. ഇനി അത് എഴുതിയ കവിയെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഒരു വീഡിയോ ടീച്ചർ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കൂ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, മലയാളത്തിന്റെ ഭാവഗായകൻ. കാവ്യശൈലി കൊണ്ടും ജീവിത രീതി കൊണ്ടും മലയാള കവിതയിൽ വേറിട്ടുനിന്ന വ്യക്തിത്വം. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലുള്ള ചങ്ങമ്പുഴ തറവാട്ടിൽ 1911 ഒക്ടോബർ 10 തീയതിയായിരുന്നു കൃഷ്ണപിള്ളയുടെ ജനനം. അച്ഛൻ തെക്കേടത്ത് രാമൻ മേനോൻ, അമ്മ പാറുക്കുട്ടിയമ്മ. ദാരിദ്ര്യം നിറഞ്ഞുനിന്ന ബാല്യ കൗമാരങ്ങളിലൂടെ കൃഷ്ണപിള്ള തൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കി. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, ആലുവ സെയിൻറ് മേരി സ്കൂൾ, രാമവർമ്മ ഹൈസ്കൂൾ, സെയിൻറ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ പഠനത്തിനു ശേഷം എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജ് എന്നീ കലാലയങ്ങളിൽ പഠിച്ച് BA ഓണേഴ്സ് ബിരുദം നേടി. വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണപിള്ള വിവാഹിതനായി. ശ്രീദേവി അമ്മയായിരുന്നു വധു. പഠനം അവസാനിക്കുകയും കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തതോടെ കടുത്ത സാമ്പത്തിക ക്ലേശത്തിൽ അകപ്പെട്ടുപോയ അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയുണ്ടായി. 2 വർഷത്തെ യുദ്ധസേവനത്തിനു ശേഷം ജോലി രാജിവച്ച് മദുരാശിയിലെ ലോ കോളേജിൽ ചേർന്നു. എങ്കിലും പഠനം മുഴുമിക്കാതെ നാട്ടിലേക്ക് മടങ്ങി. കലാലയ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കൃഷ്ണപിള്ളയിലെ കവി ഉണർന്നു തുടങ്ങിയിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ യൗവന സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകിയ രമണൻ എന്ന കൃതി രചിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്താണ്. 23-ാമത്തെ വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ കവിതാസമാഹാരമായ ബാഷ്പാഞ്ജലി മുതൽ 1948 പുറത്തുവന്ന നീറുന്ന തീച്ചൂള വരെയുള്ള 57 കൃതികൾ ഓരോന്നും അന്നത്തെ സാഹിത്യ ആസ്വാദക ലോകം നെഞ്ചേറ്റിയവയായിരുന്നു. ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണത്തിൽ മനം നൊന്ത് ചങ്ങമ്പുഴ രചിച്ച രമണൻ എന്ന വിലാപകാവ്യം മലയാള കാവ്യരംഗത്തെ ഒരു മഹാസംഭവമായി മാറി. അക്കാലത്തെ ഓരോ മലയാളിക്കും രമണനിലെ വരികൾ ഹൃദിസ്ഥമായിരുന്നു. രക്തപുഷ്പങ്ങൾ, പാടുന്ന പിശാജ്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. ഇവ കൂടാതെ ധാരാളം അന്യഭാഷാ കൃതികൾ ചങ്ങമ്പുഴ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ ചങ്ങമ്പുഴയെ ഗ്രസിച്ചു. ആദ്യം വാതരോഗവും തുടർന്ന് ക്ഷയരോഗവും പിടിപെട്ടു. കഠിനമായ ശാരീരിക യാതനകൾക്കൊടുവിൽ കേരളക്കരയെ ആകെ ദുഃഖത്തിലഴുത്തിക്കൊണ്ട് 1948 June 17 കേവലം 37-ാമത്തെ വയസ്സിൽ ആ മഹാപ്രതിഭ മരണത്തിന് കീഴടങ്ങി. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നും നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നും അറിയപ്പെട്ടിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജീവിതവും കൃതികളും മലയാളമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലേ. ആരെ കുറിച്ചാണ് വീഡിയോയിൽ നമ്മൾ കണ്ടത്?
ചങ്ങമ്പുഴയെ കുറിച്ചിട്ട് അല്ലേ. ചങ്ങമ്പുഴയുടെ ഒരുപാട് കാര്യങ്ങൾ, മലയാള ഭാഷയോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു ആരെ, ചങ്ങമ്പുഴ അല്ലേ. പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ധാരാളം ചെറിയ ചെറിയ കവിതകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കേണ്ടി വന്നു, അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ. ഇതിൽ ചങ്ങമ്പുഴയുടെ ഒരൊറ്റ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോ കൂട്ടുകാരുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ കണ്ട വീഡിയോയിലെ ചങ്ങമ്പുഴയ്ക്ക് ഉണ്ടായിരുന്ന ഒരൊറ്റ കൂട്ടുകാരൻ ആരായിരുന്നു അത്? ആ പേര് കേട്ടില്ലേ കൂട്ടുകാരെ, ആരായിരുന്നു? ഇടപ്പള്ളി രാഘവൻ പിള്ള അല്ലേ. കേട്ടില്ലേ നിങ്ങൾ എല്ലാവരും? എല്ലാവരും കേട്ടു അല്ലേ. പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളാ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർ, ഒന്ന് കേക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾക്ക് വേറെ മനസ്സിലായത്? ആ, അദ്ദേഹം വിവാഹം കഴിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ആ, ശ്രീദേവി അമ്മ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ശ്രീദേവി അമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. മാതാപിതാക്കളുടെ പേര് നമ്മൾ കേട്ടു അല്ലേ. ചങ്ങമ്പുഴ ഒരു പ്രശസ്തമായ വിലാപകാവ്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ അത് അല്ലേ. ആ വിലാപകാവ്യത്തിന്റെ പേരെന്തായിരുന്നു? രമണൻ. ആ, അത് തന്നെ, രമണൻ എന്നായിരുന്നു ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യത്തിന്റെ പേര്. അതിലെ രണ്ട് വരികൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി തരട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ. കാനനച്ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല പാടേ നമ്മൾ, പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. കേട്ടിട്ടില്ലേ ഈ വരികൾ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവൂല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ കേട്ടു മറന്ന ഈരടികളാണിത് അല്ലേ. ഇതിന്റെ കൂടുതൽ വരികൾ കൂട്ടുകാർ കണ്ടെത്തില്ലേ? വീട്ടിലുള്ളവർക്കൊക്കെ ഈ വരികളെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇതിന്റെ കൂടുതൽ വരികൾ കണ്ടെത്തണം. നമ്മൾ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലേ. ചങ്ങമ്പുഴയുടെ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളും വീഡിയോയിൽ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങളും കൂടി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പദസൂര്യൻ നിർമ്മിക്കണം. മനസ്സിലായോ? എല്ലാവരും ചെയ്യണം, ഒരു നല്ലൊരു പദസൂര്യം നിർമ്മിക്കണം. ടീച്ചർ അതിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് പദസൂര്യൻ ഉണ്ടാക്കേണ്ട മാതൃക. ഇതിൽ ചങ്ങമ്പുഴയുടെ രണ്ട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷണങ്ങൾ നമ്മൾ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാവരും ചെയ്യണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കുറച്ച് കവികളെ പരിചയപ്പെട്ടിരുന്നു, മലയാളത്തിന് പ്രിയങ്കരരായ കുറച്ച് കവികളെ. ഓർക്കുന്നില്ലേ? അവരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ. നമ്മൾ അവരെ ഒരു പേരിൽ വിളിച്ചിരുന്നു, എന്തായിരുന്നു? കവിത്രയങ്ങൾ അല്ലേ. അത് തന്നെ, കവിത്രയങ്ങൾ എന്നാണ് നമ്മൾ അവരെ വിളിച്ചിരുന്നത്. രണ്ട് കവിത്രയങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും അല്ലേ. പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായ ധാരണ നേടി അല്ലേ. പഴയ നൂറ്റാണ്ടിലെ കവികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. അവരുടെ കവിതാ ശകലങ്ങൾ നമ്മൾ ശേഖരിച്ചു, അവരുടെ ചിത്രങ്ങൾ വെട്ടി നമ്മൾ നമ്മുടെ വർക്ക് ബുക്കിൽ ഒട്ടിച്ചു. എല്ലാ കൂട്ടുകാരും അതൊക്കെ ചെയ്തതല്ലേ. അപ്പൊ അവരെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇനി നമുക്ക് ആധുനിക കവിത്രയങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? കുമാരൻ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ. നമ്മൾ അവരെ ഒരു ചെറിയ പേരിൽ വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓർക്കുന്നില്ലേ? ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നാണ്, ഓർക്കുന്നുണ്ടോ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നാണ് നമ്മൾ അവരെ ചെറുതാക്കി വിളിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നു അല്ലേ. ഇനി നമുക്ക് അവരെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. കുമാരൻ ആശാൻ, മലയാളത്തിന്റെ മഹാകവി കുമാരൻ ആശാൻ. സ്നേഹഗായകൻ എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നതെന്ന് അറിയോ കൂട്ടുകാർക്ക്? കുമാരനാശാന്റെ കവിതകളിലെല്ലാം തന്നെ
ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹമാണ്. എന്താണ് സ്നേഹമാണ്? കുമാരനാശാന്റെ കവിതയിലെ ചില വരികൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി തരട്ടെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഇനി ഈ കവിത തന്നെ ടീച്ചർ ഒരു തവണ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരട്ടെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായ്ക്കുന്നു വേലിക്കൽ വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലാടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ, എല്ലാർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഒരു കവിതയും കൂടി ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പാടാം. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹസാരമി സത്യമേഘമാ. മനസ്സിലായോ കൂട്ടുകാരെ? ഒന്നും കൂടി കേൾപ്പിച്ചു തരട്ടെ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമി സത്യമേഘമാ. എന്താണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പറയണത്? സ്നേഹത്തെ കുറിച്ചിട്ടാണല്ലേ. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ആശാന്റെ കവിതകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹമാണ്. ആശാന്റെ കവിതകളിലെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. അതുകൊണ്ടാണ് ആശാൻ സ്നേഹഗായകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആശാന്റെ പ്രധാന കൃതികളും കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ? ഇവിടെ നോക്കൂ, ആശാന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നളിനി, ലീല, വീണപ്പൂവ്, ചണ്ഡാല ഭിക്ഷുകി. ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. നളിനി, ലീല, വീണപ്പൂവ്, ചണ്ഡാല ഭിക്ഷുകി. എല്ലാവർക്കും മനസ്സിലായോ പ്രധാന കൃതികളുടെ പേര് നിങ്ങൾക്ക് കിട്ടിയോ? ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു പ്രവർത്തനം തരികയാണ്. എന്താണെന്നറിയോ? നോക്കൂ, ഇവിടെ ഒരു പട്ടികയുണ്ട്. പ്രധാന കൃതികൾ നമ്മൾ മുമ്പ് കണ്ടു അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ പട്ടികയിലേക്ക് നമ്മൾ കണ്ട പ്രധാന കൃതികളെ പട്ടികപ്പെടുത്തണം. ഒന്നുകൂടി പറയാം കേട്ടോ, ഇവിടെ ഒരു പട്ടികയുണ്ട്. ആശാന്റെ കൃതികൾ കണ്ടെത്തി എഴുതണം. ആശാന്റെ കൃതികളെ ടീച്ചർ മുമ്പേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നൂലേ. നമ്മൾ പരിചയപ്പെട്ട ആ കൃതികളെ ഈ പട്ടികയിലേക്ക് എടുത്തെഴുതി പട്ടിക പൂർത്തിയാക്കണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്യണം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധുനിക കവിത്രയത്തിലെ തന്നെ മറ്റൊരു കവിയായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ കുറിച്ചിട്ടാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് ഈ കവിയുടെ പേര്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉജ്ജ്വല ശബ്ദാട്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ടീച്ചറ്, ഒരു കുട്ടി കവിത നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരട്ടെ. കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞു വിശന്നു കരയില്ലേ. ഇനി നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ. കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞു വിശന്നു കരയില്ലേ. ഈ കവിത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ. നമ്മളുടെ ചെറുപ്രായത്തില് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മളെ മടിയിലിരുത്തി ഒരുപാട് തവണ പാടിത്തന്ന ഒരു കുട്ടിപ്പാട്ടാണിത് അല്ലേ.
ഇപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്? ഉള്ളൂരിനെ അല്ലേ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, മലയാളത്തിന്റെ മഹാകവി. എല്ലാവരും ഉള്ളൂരിനെ കണ്ടു അല്ലേ. ഉള്ളൂരിന്റെ കവിതയും നമ്മൾ കേട്ടു അല്ലേ. ഒരു കുട്ടി കവിത നമ്മൾ കേട്ടില്ലേ, നമ്മൾ ഒരുമിച്ച് പാടുകയും ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് ടീച്ചർ മുമ്പ് പറഞ്ഞു തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഉജ്ജ്വല സപ്താട്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിശേഷണം. ഉജ്ജ്വല സപ്താട്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്നറിയോ? വളരെ വലിയ കഠിനമായ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിലുണ്ട്. ചെറിയ ആശയങ്ങൾ മുതൽ വളരെ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ധാരാളം കവിതകൾ ഉള്ളൂർ രചിച്ചിട്ടുണ്ട്. ഉള്ളൂരിൻ്റെ പ്രധാന കൃതികളെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ. ഇതൊക്കെയാണ് ഉള്ളൂരിൻ്റെ പ്രധാന കൃതികൾ: ദേശാടന കിളി, രണ്ടപ്പം, പ്രേമസംഗീതം, ചിത്രശാല. ടീച്ചർ ഒരു തവണയും കൂടി പറഞ്ഞു തരാം, ഒരുമിച്ച് പറയണം കേട്ടോ. ദേശാടന കിളി, രണ്ടപ്പം, പ്രേമസംഗീതം, ചിത്രശാല. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? നമ്മൾ ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട നാല് കൃതികളെ പരിചയപ്പെട്ടു. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യണം. എന്താണെന്നറിയോ? നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ പട്ടികപ്പെടുത്തണം. നോക്കൂ, ഇവിടെ ഉള്ളൂരിനെ കുറിച്ച് ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മുൻപ് നമ്മൾ പരിചയപ്പെട്ട കൃതികളെ ഈ പട്ടികയിലേക്ക് എടുത്തെഴുതി പട്ടിക പൂർത്തിയാക്കണം. എല്ലാവരും ചെയ്യില്ലേ? ആധുനിക കവിത്രയത്തിലെ രണ്ട് കവികളെയും അവരുടെ പ്രധാന കൃതികളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടണ്ടേ? നോക്കൂ, ആരാണത്? വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോൻ. എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? ദേശീയതയുടെ കവി എന്നാണ് വള്ളത്തോൾ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് വള്ളത്തോൾ അറിയപ്പെടുന്നത്? ദേശീയതയുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദേശസ്നേഹിയായ കവി എന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ദേശീയതയുടെ കവി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്നറിയോ? സ്വാതന്ത്ര്യ സമര കാലത്ത് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ തൂലിക പടവാളാക്കി. നമുക്കറിയാം അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആയിരുന്നു. ഗാന്ധിജിയുടെ ആദർശങ്ങളെയും ഗാന്ധിജിയുടെ സമര രീതികളെയും അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. ഗാന്ധിജിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഗാന്ധിജിയുടെ ആശയങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായിട്ട് കണ്ടിരുന്നത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയോടുള്ള സ്നേഹത്തെ പ്രതി ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എന്താണ് ആ കവിതയുടെ പേര്? എൻ്റെ ഗുരുനാഥൻ. ആരുടെ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ? ആരുടെ കവിതയാണ്? വള്ളത്തോളിൻ്റെ അല്ലേ. നല്ല കുട്ടികളാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് വള്ളത്തോളിൻ്റെ കവിതയിലെ ചില വരികൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചൊല്ലിത്തരട്ടെ, ഒന്ന് കേട്ടു നോക്കാം. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയരട്ടെ ഭാരതശ്മദേവിയുടെ തൃപ്പാദാകകൾ. ഇനി നമുക്ക് ഒരുമിച്ച് പാടാം. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയരട്ടെ ഭാരതശ്മദേവിയുടെ തൃപ്പാദാകകൾ. ഒന്നുകൂടി പാടാം. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയരട്ടെ ഭാരതശ്മദേവിയുടെ തൃപ്പാദാകകൾ. എല്ലാ കൂട്ടുകാരും ഇത് കേട്ടിട്ടുണ്ടാവൂ അല്ലേ. കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ, കേട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ സ്കൂളുകളിലൊക്കെ ചില അവസരങ്ങളിൽ
ഈ കവിത പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ്? ദേശസ്നേഹം തുളുമ്പുന്ന ഒരു ദേശഭക്തി ഗാനം കൂടിയാണിത് അല്ലേ? ഇതൊരു ദേശഭക്തി ഗാനം കൂടിയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലെ ചില അവസരങ്ങളിലൊക്കെ ഈ കവിത ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിലെ കൂടുതൽ വരികള് നിങ്ങൾ കണ്ടെത്തുമല്ലോ. നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് ഇതിലെ കൂടുതൽ വരികള് നിങ്ങൾ കണ്ടെത്തണം. ഈ കവിത കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കവിതയില് കവി വരച്ചു കാണിക്കുന്നത് എന്താണ്? നമ്മുടെ ദേശത്തോടുള്ള സ്നേഹമാണ് അല്ലേ. ദേശസ്നേഹം, നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം, നമ്മുടെ ദേശത്തിനോടുള്ള സ്നേഹം, അതാണ് വള്ളത്തോൾ കവിതകളില് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വള്ളത്തോളിന്റെ പ്രധാന കൃതികളും കൂടി ഒന്ന് കാണാം. നോക്കൂ, വള്ളത്തോളിന്റെ പ്രധാന കൃതികൾ: എൻ്റെ ഗുരുനാഥൻ, ശിഷ്യനും മകനും, മക്തല്ല മറിയം, എൻ്റെ ഭാഷ. ഇനി നമുക്ക് ഒരുമിച്ച് പറയാം. എൻ്റെ ഗുരുനാഥൻ, ശിഷ്യനും മകനും, മക്തല്ല മറിയം, എൻ്റെ ഭാഷ. കിട്ടിയോ? എല്ലാവരും വായിച്ചോ? എല്ലാവരും വായിച്ചു അല്ലേ. ഇനി നമ്മള് ആദ്യം രണ്ടു തവണയും ചെയ്തതുപോലെ തന്നെ വള്ളത്തോളിന്റെ കൃതികളെയും നമുക്ക് പട്ടികപ്പെടുത്തണം. വള്ളത്തോളിന്റെ കൃതികളെ ഈ പട്ടികയിലേക്ക് എടുത്തെഴുതി എല്ലാ കൂട്ടുകാരും ഈ പട്ടിക പൂർത്തിയാക്കണം. നമ്മൾ കണ്ടതാണ്, നമ്മൾ പരിചയപ്പെട്ടതാണ്, നമ്മൾ ഒരുമിച്ച് വായിച്ചതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും ചെയ്യണം കേട്ടോ. ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് സഹായം ചോദിച്ചിട്ടും നിങ്ങൾക്കറിയുന്ന ടീച്ചർമാരോട് സഹായം ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം. എല്ലാ കൂട്ടുകാരും ചെയ്യണം. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മുടെ ചങ്ങമ്പുഴയെ കുറിച്ച് പഠിച്ചു അല്ലേ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടു അല്ലേ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെയോ, ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആരൊക്കെയായിരുന്നു അവരെ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ, അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താ ഉണ്ടായത്? അവരുടെ പ്രധാന കൃതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അവരോരോരുത്തരുടെയും കൃതികളെ പട്ടികപ്പെടുത്താനും നമ്മൾ പഠിച്ചു. എല്ലാവരും അതുവരെ മനസ്സിലായില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് പോകും. എല്ലാ കൂട്ടുകാരും പോകും അല്ലേ. അപ്പൊ നമ്മളിന്നിവിടെ ഒരു ദേശഭക്തി ഗാനം കേട്ടു അല്ലേ. ദേശസ്നേഹം തുളുമ്പുന്ന ദേശഭക്തി ഗാനം രചിച്ച കവിയെ നമ്മൾ പരിചയപ്പെട്ടു. ആ കവിയുടെ ഒരു കവിത നമ്മളിവിടെ കേൾക്കുകയും ചെയ്തു, നമ്മൾ പാടുകയും ചെയ്തു. അതിലെ കൂടുതൽ വരികൾ കണ്ടെത്തി നിങ്ങൾ വീട്ടിലിരുന്നത് പഠിക്കണം. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി നമ്മൾ സ്കൂളിലേക്ക് പോകൂല്ലേ. സ്കൂളിലേക്ക് പോകുമ്പോൾ ദിനാചരണങ്ങൾ വരും. ദിനാചരണങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള ദിനാചരണങ്ങളിൽ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിനാചരണങ്ങളിൽ നമ്മൾ പഠിച്ച കവിത അവിടെ നമ്മൾ അവതരിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും അതിനെ കഴിയും. എല്ലാ കുട്ടികൾക്കും കഴിയും. എല്ലാ കുട്ടികളും വീട്ടിലിരുന്ന് നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ച് കൂടുതൽ വരികൾ കണ്ടെത്തി നന്നായിട്ട് പഠിക്കണം. സ്കൂളിൽ നിന്നിട്ട് അത് അവതരിപ്പിക്കുകയും വേണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഇന്നത്തെ ക്ലാസ് കുട്ടികളോടൊപ്പം നിങ്ങളും കണ്ടു കാണുമല്ലോ. ധാരാളം പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടലും സഹായവും കൂടിയേ തീരൂ. നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ നമുക്കവരെ ഒപ്പമിരുത്തി സഹായിക്കാം. അവരോടൊപ്പം നമുക്കും പഠന പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.